ഗൈസ് അപ്പോൾ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ജോസസ് ട്രാവൽ ടെയിൽസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ കോണ്ടന്റ് കണ്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ബാർസലോണയ്ക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദീസ് ആർ സം ഓഫ് ദ യൂസ്ഫുൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ടു ജോയിൻ. അപ്പോൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഒക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഞാൻ ഇവിടെ 2017 വന്നേ ആസ് എൻ എക്സ്പാറ്റ്. അപ്പോൾ വന്ന സമയത്ത് എനിക്കും ഇതൊരു പുതിയൊരു കൺട്രിയാണ്, പുതിയ ലാംഗ്വേജാണ്, കൾച്ചർ, പീപ്പിൾ എല്ലാം ഡിഫറെൻ്റാണ്, ഇൻക്ലൂഡിങ് ഇപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കൊറിയാൻഡർ എന്ന് പറയുന്ന നമ്മുടെ കൊത്തമല്ലി, ഇവിടെ സിലാന്ത്രോ ആയിരിക്കും. അപ്പം അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമുക്ക് തുടക്കത്തിൽ വരുമ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കാനും നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പ്സ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യാൻ കുറച്ച് ഗ്രൂപ്പ്സൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഗ്രൂപ്പ്സാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം വീഡിയോ. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറക്കും. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പാണ് മലയാളീസ് ഇൻ ബാർസലോണ. അപ്പോൾ ഇത് നിങ്ങൾ മലയാളി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യണം. ഇത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ബാർസലോണയിലുള്ള എല്ലാ മലയാളീസും ഒരു അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രൂപ്പിൽ അവർ ഇവൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ, ഇപ്പോൾ ഒന്നെങ്കിൽ സമ്മറിൽ ബാർബിക്യൂ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഓണം അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവരതിൻ്റെ ഇൻഫർമേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിലിടും. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ മലയാളീസായിട്ട് കോൺടാക്റ്റിൽ വരാം. പിന്നെ നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ലൈക്ക് അതിലുള്ള ഗ്രൂപ്പ് അഡ്മിൻസ് ആ മെസ്സേജ് കാണുമ്പോൾ അവരത് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊരു നിങ്ങൾക്ക് വേറെ മലയാളീസായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പേരാണ് മലയാളീസ് ഇൻ ബാർസലോണ. ദ സെക്കൻഡ് പേജ് ഐ സജസ്റ്റ് ഇസ് ഇന്ത്യൻസ് ഇൻ ബാർസലോണ. അപ്പോൾ ഇന്ത്യൻസ് ഇൻ ബാർസലോണയിൽ നമ്മൾ മലയാളീസ് മാത്രമല്ല, കുറേ തെലുഗു കമ്മ്യൂണിറ്റിയുണ്ട്, പഞ്ചാബി കമ്മ്യൂണിറ്റിയുണ്ട്, ഗുജറാത്തീസ് ഉണ്ട്, എല്ലാ ലാംഗ്വേജിലും. അപ്പോൾ ഇന്ത്യയിലുള്ള കുറേ ലാംഗ്വേജസിലുള്ള കുറേ കമ്മ്യൂണിറ്റീസ് ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യൻസ് ഇൻ ബാർസലോണ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ആ ഗ്രൂപ്പിൽ ഞാൻ നോക്കുമ്പോൾ കുറേ നല്ല യൂസ്ഫുൾ കോണ്ടന്റ് ഉണ്ട്. എസ്പെഷ്യലി കോവിഡ് സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊക്കെ യാത്ര ചെയ്യേണ്ട വന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് ഡീറ്റെയിൽസും PCR റിക്വയർമെന്റ്സ് എന്താണ്, നമ്മൾ ഒബ്വിയസ്ലി അതൊക്കെ നമ്മൾ ഈ എയർലൈനിൻ്റെ ഇതെല്ലാം നോക്കുവാണെങ്കിലും റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ പോയി വന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ അഭിപ്രായം ചോദിക്കാനും എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുഞ്ഞു. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു സംഭവം ഇന്ത്യയിൽ എത്തിക്കണം, അപ്പോൾ നമുക്ക് കൊറിയർ ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്നൊരാൾ യാത്ര ചെയ്യാമെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ ആ ഗ്രൂപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് പേഴ്സണലി ഇന്ത്യൻസ് ഇൻ ബാർസലോണ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ഒത്തിരി സജസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ വേറൊരു ഗ്രൂപ്പാണ് ഇന്ത്യൻസ് ഇൻ സ്പെയിൻ. അപ്പോൾ ഇന്ത്യൻസ് ഇൻ സ്പെയിൻ എന്ന് പറയുമ്പോൾ ബാർസലോണ മാത്രമല്ല, അതേപോലെ ബലൻസിയ, മെഡ്രിഡ്, ബാസ്ക്കിലുള്ള, അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്തുള്ള ഇന്ത്യൻസ് ഉണ്ടാവും ആ ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ അതും ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദാറ്റ്. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഗ്രൂപ്പാണ് ബാർസലോണ ബേബീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. എസ്പെഷ്യലി നിങ്ങൾ പിള്ളേരായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു പേരൻറ്റ് ലൈക്ക് ന്യൂ പേരൻ്റാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റിംഗ് മദറാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടാവും. ഏത് ഹോസ്പിറ്റലിൽ പോകണം, എവിടെയാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എടുത്ത് ചോദിക്കണമെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ആ ഗ്രൂപ്പിൽ ഇടുമ്പോൾ വേറെ പേരൻസ് അതിന് നല്ല ആൻസേഴ്സ് വരും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഇവിടെ തന്നെ ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാർസലോണ ബേബീസ് ഗ്രൂപ്പിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. എനിക്ക് എപ്പോഴൊക്കെ ഡൗട്ട് ഉണ്ടോ ബേബി റിലേറ്റഡ് കാര്യങ്ങൾ, ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പോയിട്ട് നമുക്ക് വേണ്ട ചോദ്യം നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വേറെ ആരെങ്കിലും ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ കുറേ ആൻസേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബേബി ഗരാജ് സെയിൽ. ബേബി ഗരാജ് സെയിൽ എന്ന് പറഞ്ഞാൽ ഈ ബാർസലോണ ബേബീസിൻ്റെ തന്നെയാണ് ഗരാജ് സെയിൽ. ഗരാജ് സെയിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബേബിയുടെ ബെഡ്, ഒരു കോട്ട്, അല്ലെങ്കിൽ ഒരു കാർ സീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലവർക്ക് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് മേടിക്കാൻ
അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ അവർ ഓർക്കും, ഓ കൊച്ചു പെട്ടെന്ന് വളർന്നു പോവും, എന്തിനാണ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കാർ സീറ്റിലോ ഒരു സ്ട്രോളറിലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഡീലിൽ ഒരു ബേബി ഐറ്റം ഒക്കെ മേടിക്കണമെങ്കിൽ ആ ഗ്രൂപ്പിൽ നോക്കുവാണെങ്കിൽ വേറെ പേരൻസ് അവർ യൂസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരതിനൊരു പ്രൈസ് ഇട്ടിട്ട് അവർ സെയിലിനിടും. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവരെ മീറ്റ് ചെയ്തിട്ട് സാധനം മേടിക്കാം. അപ്പോൾ അത് മാത്രമല്ല, എസ്പെഷ്യലി നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ബുക്സ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇംഗ്ലീഷ് ബുക്സ് കിട്ടാൻ പാടെന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യാം, പക്ഷെ നമ്മളിവിടെ കുറേ ബുക്ക് സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് സ്പാനിഷ് ബുക്സും കത്തലാൻ ബുക്സൊക്കെയാണ് കൂടുതൽ കണ്ടേക്കുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ നമ്മൾ അവരിവിടെ ജനിച്ച് വളർന്നുമ്പോൾ നമുക്ക് അവർക്കൊരു കുറച്ചൊരു ഇംഗ്ലീഷ് കുറച്ച് സ്റ്റോറി ബുക്സും അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ ഇഷ്ടമാണെങ്കിൽ, ചില ഇന്ത്യൻ പേരൻസ് മാത്രമല്ല വേറെ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അവരിങ്ങനെ പോസ്റ്റ് ഇടും, അവർക്ക് ഇത്രയും ബുക്സ് ഉണ്ട്, അതിൻ്റെ ഒക്കെ ഫോട്ടോ ഇട്ടിട്ട് ഇതാണ് വില. അപ്പം നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് പോയി മേടിക്കാം. അപ്പം അതൊരു യൂസ്ഡ് ആയിരിക്കും, ചിലത് നല്ല കണ്ടീഷൻ ആയിരിക്കും, ചിലത് അത്ര നല്ല കണ്ടീഷൻ ആയിരിക്കില്ല. അപ്പം അതൊക്കെ നമ്മൾ നോക്കി ഫോട്ടോ ഒക്കെ നോക്കി പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മേടിക്കാം. അപ്പം അതൊരു വളരെ നല്ലൊരു ഗ്രൂപ്പാണ്. ഞാൻ ഐ ഹൈലി റെക്കമെൻഡ് ദാറ്റ് ബിബി ഗൊരാസയിൽ, എസ്പെഷ്യലി ഫോർ ബുക്സ്, നല്ല കണ്ടീഷനിലിരിക്കുന്ന ഇംഗ്ലീഷ് ബുക്സൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഒരു ബണ്ടിലായിട്ട് വിൽക്കും, എൻസൈക്ലോപീഡിയാസ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ടോയ്സ് ഒക്കെ വിൽക്കും, അത് അപ് ടു യു ഓൾ, ഐ എം നോട്ട് ഷുവർ. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ സെക്കൻഡ് ഹാൻഡ് ടോയ്സ് ഒക്കെ മേടിക്കാൻ ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത് ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ബിബി ഗരാജ് സെയിൽ. അപ്പോൾ നിങ്ങൾ ബാർസലോണയിൽ ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് നോട്ട് ജോയിൻഡ് ദ ഗ്രൂപ്പ് യെറ്റ്, പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ആൻഡ് ജോയിൻ ഇറ്റ് ഇഫ് യു ഹാവ് കിഡ്സ്. അതൊരു നല്ലൊരു ഗ്രൂപ്പാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് പറയുന്നൊരു ഗ്രൂപ്പ് വന്നിട്ട് ഇൻഗ്രീഡിയൻറ്റ് ഹണ്ടേഴ്സ് ബാർസലോണ. അപ്പോൾ എനിക്കൊരു പെർട്ടിക്കുലർ ടൈപ്പ് പിക്കിൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇവിടെ കുറേ കടകൾ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ആ സംഭവം എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഞാൻ എവിടെ ഇടുന്നു വെച്ചാൽ, ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ട് അതിൻ്റെ ഫോട്ടോയോ അതിൻ്റെ പേരിട്ടിട്ട് ഞാൻ പറയാം. അപ്പോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും പറയും, ഹേ അത് ഈ കടയിൽ കിട്ടും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഹണ്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഒരു വളരെ നല്ലൊരു ഗ്രൂപ്പാണ്. പിന്നെ കുറെ ആൾക്കാർ എസ്പെഷ്യലി ചില പ്ലാന്റ്സ് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഇന്ത്യൻസ് ആണെങ്കിൽ അവർ പറയും ഒരു തുളസി പ്ലാന്റ്, അപ്പോൾ എനിക്കൊരു തുളസി പ്ലാന്റ് ഞാൻ ഇവിടെ സ്പെയിനിൽ കുറേ തപ്പി കിട്ടിയില്ല. അപ്പോൾ വേറെ ഒരാൾ പറയും, ഹേ തുളസി പ്ലാന്റിൻ്റെ പേര് സ്പാനിഷിൽ ഇതാണ്, അതിവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. എസ്പെഷ്യലി നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ഭയങ്കര പെർട്ടിക്കുലർ ആയിരിക്കും, ഇൻഗ്രീഡിയൻസോ ചില തിങ്സ്. പക്ഷേ ഇത് കൂടുതൽ ആ ഗ്രൂപ്പ് ഇൻഗ്രീഡിയൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഷോപ്സിൻ്റെ പേര് അവർ പറഞ്ഞു തരും, മെമ്പേഴ്സ് അതിൻ്റെ അഡ്രസ്സ് തരും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നല്ലൊരു യൂസ്ഫുൾ ഗ്രൂപ്പാണ്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ മൊത്തം എത്ര ഗ്രൂപ്പ്സ് പറഞ്ഞു, എനിക്കറിയണം. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലിസ്റ്റ്, നമ്പർ ഇടാൻ മറന്നുപോയി. ഒരു 5-6 ഗ്രൂപ്പ്സിൻ്റെ പേര് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് പോയി ചെക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോയി ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. ആൻഡ് യാ, മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദ ഇൻഫർമേഷൻ ദറ്റ് യു ഹാവ് ദെയർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ഭയങ്കര പെട്ടെന്നൊരു ഇംപ്രോംപ്റ്റു വീഡിയോ ആയിരുന്നു. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ, ബൈ.